വളരെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് മസാലയുടെ കുത്തലും അല്ലെങ്കിൽ ഒരുപാട് എരിവൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. ഇതിലേക്കായി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത ശേഷമാണ് 1 കിലോ. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് മീഡിയം സൈസ് 4 സവാള നല്ലോണം തിന്നായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തത്, 2-3 തണ്ട് കറിവേപ്പില, 10-15 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് കേട്ടോ. ഏകദേശം നിറച്ചൊരു ടേബിൾ സ്പൂണോളം ഉണ്ട്. നല്ലോണം കുനുകുനുന്നനെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി കാണാനും കഴിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവില്ലേ. അത് കാരണമാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് പറയണം. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എരിവിത്ര വേണ്ടാന്നാണെങ്കിൽ ഒന്നുകൂടെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാല് മുളക് പൊടി ഒരുപാട് ഇടുന്നില്ല, അത് കാരണം 4 എണ്ണം എടുത്തു എന്നേ ഉള്ളൂ. ഇതിലൊക്കെ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരുത്താം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലോണം പൊടിയായിട്ട്, അതേപോലെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞെടുത്ത പോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ഇതും ഏകദേശം നിറച്ച് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ ചെറിയ തക്കാളി ആയത് കാരണം ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 3 എണ്ണം മതിയാവും. തക്കാളി ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതിൽ ചേർക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിടാം. പിന്നെ നമുക്ക് ഇതിലോട്ട് സാധാ മുളക് പൊടി ഏകദേശം 1 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് എരിവിടുന്നില്ല. ഇനിയിപ്പോ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കേണ്ടവർക്കാണെങ്കിൽ അത് ചേർക്കാം, അതാവുമ്പോൾ കുറച്ചുകൂടി ഒരു കളർ ഉണ്ടാവും. ഞാനിപ്പോ അതെല്ലാം ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, അത് ഞാൻ അതിൽ ചേർക്കുമ്പോൾ പറയാം കേട്ടോ എത്ര കണ്ട് വേണമെന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിലോട്ട് നിറച്ച് 1 കൈപ്പിടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു കുക്കർ വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ കുറച്ചധികം സവാള ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്ര വേണ്ട എന്നുള്ളവരാണെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതാണ്, 1 എണ്ണമൊക്കെ കുറയ്ക്കാം. ഇനി ഈ സവാള നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഉള്ളി നന്നായിട്ട് അങ്ങ് വാടിക്കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങ് ബ്രൗൺ ആവേണ്ട, ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ട് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഒപ്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിലർ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുകയാണ് ചെയ്യാറല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണോ ആ വല്ലാണ്ട് ഒരു കുത്തൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുള്ളൂ. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് മസാലയുടെ കുത്തൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ചെയ്യാട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് എണ്ണയിൽ വഴറ്റിയെടുക്കണം. നല്ലപോലെ അങ്ങ് മൊരിഞ്ഞ് വരണം, അതുവരെ നമുക്കത് വഴറ്റി കൊടുക്കണം. അപ്പോൾ എപ്പോഴും നല്ല പൊടിയായിട്ട് വേണം ഇത് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുക്കാനായിട്ട്. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കണം, നല്ല ബ്രൗൺ കളർ ആവട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ചുങ്ങി ഇല്ലാതെ ആവണം, അത്രയും നേരം നമ്മൾ വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിൽ സവാള കുറച്ച് കൂടുതൽ എടുത്തു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, അതായത് പൊടികൾ, മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഗരം മസാല പൊടി ചേർക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും പൊടികളൊക്കെ കുറയുമ്പോൾ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് സവാള 1 എണ്ണം ഞാൻ അധികം എടുത്തത്. അതുമല്ല ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതൊക്കെ ചപ്പാത്തിക്ക് മാത്രമല്ല പെറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ എല്ലാ പലഹാരങ്ങളുടെ കൂടെയും പറ്റും, അതേപോലെ നമുക്ക് ചോറിലേക്കും പറ്റും. ഈ ചിക്കൻ കറി തന്നെ പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാമല്ലേ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ തരത്തിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇതിനൊക്കെ എന്താ പേരിടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതാണിപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ. നേരിയ നേരിയ വ്യത്യാസങ്ങളോടെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ചിലവർക്ക് ഗരം മസാല പൊടി ഇഷ്ടാവില്ല. ഇതിലിപ്പോ ഞാന് മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിയില ചേർക്കണം, എന്താ വെച്ചാല് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ.
അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോ മല്ലിയുടെ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാട് കാണുട്ടോ, അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പിന്നെ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇന്നിപ്പോ ഞാൻ വെറുതെ മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ലപോലെ അങ്ങ് വഴന്ന് വരട്ടെ കേട്ടോ, നന്നായിട്ട് വഴന്ന് അങ്ങോട്ട് ആ ചിക്കനിലേക്ക് ഇഴുകി ചേരണം, അത്രയും വഴറ്റിയെടുക്കണം, എങ്കിലാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താണോ, നമ്മൾ ഈ കുക്കറിലല്ലേ വേവിക്കുന്നത്, ചിക്കൻ വെന്തും കാണും, ഈ ഉള്ളിയൊക്കെ അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും. അപ്പൊ ഒരു കാണാനും കഴിക്കാനും ഒന്നും അതൊരു നന്നാവില്ല. അത് കാരണം ഇതാവുമ്പോ എന്താ അറിയോ, നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇഴുകി ചേരും. അതിനാണ് ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യണം പറയണം, നല്ലപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കല്. അപ്പൊ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കടന്ന് വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നീളത്തിലരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇപ്പൊ ഞാൻ ചെറുതായത് കാരണം ഒരു അഞ്ചെണ്ണം എടുത്തത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തക്കാളി കുറച്ച് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ മതിയാവും, പുളിയൊന്നും കൂടി പോകരുത്. ഞാനിപ്പോൾ എടുത്തത് വളരെ ചെറുതായിരുന്നു, അത് കാരണമാണ് അഞ്ചെണ്ണം എടുത്തത്. ഇനിയിപ്പോൾ ആപ്പിൾ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം കൊടുക്കാം, അതിനാവുമ്പോൾ പുളി അധികം കാണില്ലല്ലോ, അതുമല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇനി തക്കാളി ഒന്നങ്ങ് വഴന്ന് വരട്ടെ, ഇത്രയും മതി. അതായത് തക്കാളി മുഴുവനായിട്ട് അങ്ങ് ഉടഞ്ഞിട്ടില്ല കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, എന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൽ പൊടികൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം, ഒപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം, ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിൽ കിടത്തിയിട്ട് ഈ ചിക്കൻ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഇപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. കുറച്ച് സമയം ഇതുപോലെ അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കാം, എന്നിട്ടേ നമ്മളിതിൽ പൊടികൾ ചേർക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഈ ചിക്കൻ ഒന്നങ്ങ് കുക്കായി കിട്ടും. അതുപോലെ ഇത് ഇളക്കുമ്പോൾ ഒരുപാട് അങ്ങ് കുത്തിയൊന്നും ഇളക്കരുത് കേട്ടോ, കഷ്ണം ഉടഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിച്ചിളക്കിയാൽ മതി. ദേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പൊ കണ്ടില്ലേ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് ഇതിനോട് ചേർന്നു. കുറച്ച് സമയം കൂടി വേണം കേട്ടോ, ആയിട്ടില്ല. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവും, കുറച്ചൊരു വൈറ്റ് കളറാവും. അപ്പൊ ഇത്രയും മതി, ഏകദേശം ഒരു 5-6 മിനിറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ ഏകദേശം 1/4 teaspoonഓളൊക്കെ മതിയാവും. ഇനി നമുക്കിതിലോട്ട് 1 teaspoon, അതായത് ചെറിയ സ്പൂണിന് 1 spoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മളതിലൊരു 3-4 പച്ചമുളക് കീറിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി ഒന്നുകൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് സമയം വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അതായത് ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഈ എണ്ണയിൽ കിടത്തിയിട്ട് കുറച്ച് സമയം ഇതുപോലെ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ ഉള്ളിലേക്കൊന്നും ഉപ്പ് പിടിക്കില്ല. അപ്പം ഈ ടൈമിലൊക്കെ നോക്കണം, കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പം അത് ചേർത്ത് കൊടുക്കണം. എന്താന്ന് വെച്ചാല് കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതും കൂടി ചേർത്തിട്ടാണ് ഉപ്പ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയും മതി. ആ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഏകദേശം 1/2 കപ്പ് വെള്ളം, അത്രയും മതി കേട്ടോ. എണ്ണയിന് ശേഷം ഒന്നുകൂടെ അങ്ങ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വിസിലിട്ട് കൊടുക്കാം. നല്ലോണം ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 വിസിൽ വന്നോട്ടെ കേട്ടോ, അപ്പോഴാണ് ആ ചിക്കൻ ശരിക്കും വെന്ത ഉള്ളിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുള്ളൂ. അതല്ല നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ എങ്ങനെ പോയാലും 1 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിലൊക്കെ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരും നോക്കി ചെയ്യുക. അപ്പോൾ ഇതിരുന്ന് ആവട്ടെ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമില് 2 വിസിലാണ് വേവിക്കാൻ എടുക്കുന്നത്. അതുപോലെ വിസില് വന്ന ശേഷം ഇടിപിടിയിന്ന് പോയിട്ട് തുറന്നു നോക്കരുത് കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിന്റെ പ്രഷറൊക്കെ പോകുന്നിടം വരെ. എന്നതിന് ശേഷം പതിയെ തുറന്നാൽ മതിയാവും കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ കറിക്ക്. അപ്പൊ 2 വിസില് വന്നു, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത്, അതായത് പ്രഷറൊക്കെ പോയ ശേഷം തുറന്നു നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഏറ്റവും ലാസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഉപ്പൊക്കെ പാകമാണോ എന്ന്. എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയിലേക്ക് കലക്കൂട്ടോ. ചപ്പാത്തി എന്നല്ല, പൊറോട്ട, ബ്രെഡ്, അങ്ങനെ പലഹാരത്തിനും ചോറിനൊക്കെ ഒന്നാം തരം കറിയാണ്. ഇനിയിപ്പോ ഇത് ഗ്രേവി വേണ്ട എന്നുള്ളവരാണെങ്കിൽ തീരെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, ഒന്നങ്ങനെ വെള്ളം തെളിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോ ഇത് റോസ്റ്റ് മോഡലാ വേണമെങ്കിൽ തീരെ വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് നല്ലൊരു നോൺ സ്റ്റിക്കിന്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഗ്യാസിന്റെ ഫ്ലെയിം ഒന്ന് ഹൈലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലും കിടുവാണ്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ മല്ലിപ്പൊടി ഇല്ല, ഗരം മസാലപ്പൊടി ഇല്ല, കുരുമുളക് പൊടി ഇല്ല, ഒന്നുമില്ല. സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ ഈ മസാലയുടെയും അല്ലെങ്കിൽ ആ എരിവും ഒക്കെ കൂടുതൽ വരുമ്പോ വയറിന് പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ചിക്കൻ കറി നല്ല ഇഷ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് എന്നല്ല, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.